ഓണത്തിന് പുത്തനുടുപ്പൊക്കെ വേണ്ടെയെന്ന ചോദ്യത്തിന് വേണമെന്നൊക്കെയുണ്ട്. പക്ഷെ അച്ഛന്റെ കയ്യിൽ പണമില്ലെന്നായിരുന്നു ഈ കൊച്ചുമിടുക്കിയുടെ മറുപടി. അനിയത്തിക്കും അച്ഛനും അമ്മയ്ക്കും എനിക്കെല്ലാം ഒരു റൂം വേണം. പിന്നെ എന്റെ ഭർത്താവ് ഇതിനെ പറ്റി ചോദിക്കാൻ പലതവണ അവിടെ പോയിട്ടുണ്ട്. പഞ്ചായത്തിൽ ഓരോ കാര്യത്തിനും എന്തിനു വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വന്നത്, ആ വിഷമം എന്താണ്, എന്ത് കാര്യത്തിനാണെന്നത് അന്വേഷിക്കാനോ ചോദിക്കാനോ ഒരു സമയം നേരമില്ല. ഒരു കോളർ പിടിച്ച് തള്ളാണ് ചെയ്തത്. എന്റെ ഭർത്താവ് പലവട്ടം എന്നോട് ഇവിടെ വന്ന് സങ്കടം പറയലുണ്ട്. ഞാൻ പറഞ്ഞു എന്തിനു വേണ്ടിട്ട്. കിടക്കാൻ ഒരു കൂര വേണം, പട്ടിണി കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് വിശപ്പിന്റെ വില നന്നായി അറിയാം ഈ മോൾക്ക്. മൂന്ന് നേരമൊന്നുമില്ലെങ്കിലും ഒരു നേരമെങ്കിലും സുഭിക്ഷമായി ഭക്ഷണം കഴിക്കണം, അത് മാത്രമാണ് ആഗ്രഹം. ഈ വാടക വീട്ടിലെ ഒറ്റമുറി ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ അവളുടെ കണ്ണ് നിറയുന്നുണ്ട്. അച്ഛന് ഹാർട്ടിന് കംപ്ലൈന്റ് ആയിട്ട് കുറെ ദിവസമൊന്നും പോയില്ല. ഇന്ന് തൊട്ടാ പോയത്. എന്റെ അമ്മ കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന പൈസ, അച്ഛൻ കഷ്ടപ്പെട്ട് കിട്ടിയ പൈസയാണ് വാടകയ്ക്ക് കൊടുക്കുന്ന. ഓണത്തിന് പുത്തനുടുപ്പൊക്കെ വേണ്ടെയെന്ന ചോദ്യത്തിന് വേണമെന്നൊക്കെയുണ്ട്. പക്ഷെ അച്ഛന്റെ കയ്യിൽ പണമില്ലെന്നായിരുന്നു ഈ കൊച്ചുമിടുക്കിയുടെ മറുപടി. ശാരീരിക ആവശ്യകതകൾ വേട്ടയാടുമ്പോഴും അച്ഛൻ പണിക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് അമ്മയും ചേച്ചിയും ഞാനുമൊക്കെ ജീവിക്കുന്നത്. ഉള്ളതെല്ലാം നുള്ളിപ്പിറക്കി വാടക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അച്ഛന്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. മോളുടെ ഈ ഉത്തരത്തിൽ എല്ലാമുണ്ട്. 9 വയസ്സുകാരിയുടെ വാക്കുകളിലെ പക്വത. ഒരു വീടിനായി അമ്മ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയത് 10 വർഷമാണ്. ചേച്ചി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടം ഒരു വീട്ടിൽ 2 റൂം വേണം. അനിയത്തിക്കും അച്ഛനും അമ്മയ്ക്കും എനിക്കെല്ലാം ഒരു റൂം വേണം. റൂമും പഠിക്കാനുള്ള സൗകര്യവും അതും ഇതെല്ലാം വേണം പറഞ്ഞിട്ടുണ്ട്. വീട് വെക്കാൻ സർക്കാർ തന്നെ അനുവദിച്ച സ്ഥലം അവിടെ വാസയോഗ്യമല്ലെന്ന് സർക്കാർ തന്നെ പറയുന്നു. ഈ കുന്ന് ഇതാണ് വീടിനായി അനുവദിച്ച സ്ഥലം. വീടെടുക്കാൻ സർക്കാരിൽ നിന്ന് കിട്ടുന്ന തുക വെറും 4 ലക്ഷമാണ്. ആ തുകയുടെ ഇരട്ടി വേണ്ടിവരും താഴെ നിന്ന് തലച്ചുമടായി സാധനങ്ങൾ എത്തിക്കാൻ. ഈ ഭൂമി കിട്ടിയിട്ട് 10 വർഷമായി. ഞങ്ങൾ 14 വർഷമായി വാടകയ്ക്കാണ് താമസിക്കുന്നത്. കിട്ടുന്നത് സ്വരൂപിച്ച് വാടകയ്ക്ക് കൊടുക്കാനേ സമയമുള്ളൂ. കുട്ടികളെ കാര്യം ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. മറ്റൊരു സഹായം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അവർ ഞാൻ പഞ്ചായത്തായിട്ട് ഇപ്പം കഴിഞ്ഞ ഒരു 1.5 വർഷം മുന്നേ ഞാൻ പഞ്ചായത്തായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ ഒരു എടുത്ത് എൻ്റെ ഈ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞ് ഞാൻ പോയിരുന്നു. അപ്പോൾ ഒരു ചോദിച്ച് ഏത് സർക്കാർ തന്നതാണ്, ഞങ്ങളെ സർക്കാർ തന്നതാണോ എന്ന്. അപ്പം നിങ്ങൾക്കൊരു സർക്കാർ ഞങ്ങൾക്കൊരു സർക്കാർ ഉണ്ടോയെന്നുള്ളത് ഞാനവിടെ ചോദിച്ചിട്ടുണ്ട്. കാരണം കേരള സർക്കാർ എല്ലാവർക്കും ഒരുപോലെയാണ്. അപ്പം അവിടുത്തെ ആ സംസാരത്തിൽ മനസ്സിലായി. കാരണം അന്ന് 2013 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ ഉള്ളപ്പം തന്ന ഭൂമിയാണത്. 7ാം വാർഡിലാണ് കിട്ടിയത്. ഇന്ന് വരെ അതിലേക്ക് യാതൊരു നടപടിയോ കാര്യമില്ല. പിന്നെ എൻ്റെ ഭർത്താവ് ഇതിനെ പറ്റി ചോദിക്കാൻ പലതവണ അവിടെ പോയിട്ടുണ്ട്. പഞ്ചായത്തിൽ ഓരോ കാര്യത്തിനും അവിടെ പടീൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേന് സെക്രട്ടറി ഉണ്ടോ എന്ന് എൻ്റെ ഭർത്താവ് ചോദിക്കും. സെക്രട്ടറി ഉണ്ടോ അല്ലെങ്കിൽ പ്രസിഡന്റ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥന്മാർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വന്നത്, വ്യക്തിൻ്റെ വിഷമം എന്താണ്, എന്ത് കാര്യത്തിനാണെന്നത് അന്വേഷിക്കാനോ ചോദിക്കാനോ ഒരു സമയം നേരമില്ല. ഒരു കോളർ പിടിച്ച് തള്ളാണ് ചെയ്തത്. എൻ്റെ ഭർത്താവ് പലവട്ടം എന്നോട് ഇവിടെ വന്ന് സങ്കടം പറയലുണ്ട്. ഞാൻ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ട്. കാരണം മുകളിൽ കയറി പ്രധാനമന്ത്രിക്ക് വരെ കത്തയച്ചിട്ട് താഴ്ന്ന തലത്തിലുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഓല് വിട്ടുകൊടുക്കുന്നത്. അതിൻ്റെ പേരിൽ ഇന്ന് വരെ ഞാൻ നടക്കാത്ത സ്ഥലങ്ങളില്ല. ഈ ഒരു 10 കൊല്ലം നടന്നതിൻ്റെ എല്ലാ പേപ്പറും ഉണ്ട്. എന്നെ അറിയാത്തവരില്ല. ഇപ്പോൾ ഈ ഭൂമി കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച് തരാൻ നിങ്ങൾക്ക് കിട്ടിയ ഭൂമി എവിടെയാണെന്ന് വെച്ചാൽ 475 മീറ്ററോളം കുത്തനുള്ള കയറ്റം കയറിയിട്ട് വേണം എൻ്റെ 27-ാമത്തെ ഫ്ലോട്ട് കണ്ടുപിടിക്കണമെങ്കിൽ. ആ ഭൂമിയിൽ സ്വയം ഉദ്യോഗസ്ഥന്മാർ പല ഉദ്യോഗസ്ഥന്മാരും വന്ന്, പക്ഷേ ഇന്ന് വരെ അവർക്ക് മുഴുവനായി കയറി പോകാൻ അവർക്ക് പറ്റിയില്ല. ഉദ്യോഗസ്ഥർക്ക് കയറി പോകാൻ പറ്റാത്ത ഈ ഒരു ഭൂമി നമുക്ക് തന്നു കഴിഞ്ഞാൽ ഈ 2 ചെറിയ കുട്ടികൾ എങ്ങനെ കയറിപ്പോവും? ഞാൻ ഈ 2 ലക്ഷം ഉറുപ്പ്യക്ക് വേണ്ടിയിട്ട് എനിക്ക് സ്ഥലം അങ്ങനെ 2 ലക്ഷം ഉറുപ്പ്യ കിട്ടുക. ഞാൻ ജനറൽ എനിക്കുണ്ട്. ഈ 2 ലക്ഷം രൂപയ്ക്ക് എവിടുന്ന് സ്ഥലം കിട്ടാനാ? 1 രൂപ വിലയും എനിക്ക് കൂട്ടാൻ പറ്റൂല. ഇപ്പോൾ ഒരു മിനിമം 1 സെൻറ് സ്ഥലത്തിൻ്റെ ഒരു തെറ്റില്ലാത്തൊരു സ്ഥലം 1.5 ലക്ഷം ഉറുപ്പ്യ വേണം. അതിൽ അവർ 2 ലക്ഷം തന്നിക്കാണ് 1/2 സെൻറ് ഭൂമി വാങ്ങാൻ തയ്യോ? അതാണ് ഇനിയിപ്പോൾ. അപ്പോൾ ഈ 2 ലക്ഷം രൂപയ്ക്ക് മാത്രമല്ല ഞാൻ നടന്നതും ബസ് ചാർജ് കൊടുത്തതും എൻ്റെ ഓരോ പിന്നെ രേഖൻ്റെ ഓട്ടോസ്റ്റാറ്റ് എടുത്തത് ഉണ്ട്. ഇപ്പം പഞ്ചായത്ത് നിൽക്കി ഈ അദാലത്തിന് പോയി 1.5 ലക്ഷം ഒരു കത്ത് വന്നിട്ടുണ്ട്. ഈ കത്തുമായിട്ട് നിങ്ങൾ റവന്യൂ പോയിട്ട് ഭൂമി വേണ്ടാന്ന് പറഞ്ഞു നിങ്ങൾ എഴുതി കൊടുക്കുക, എന്നിട്ട് പട്ടയം വലിയ ഏൽപ്പിക്കും ചെയ്യുക ഒരു പഞ്ചായത്തിൽ. അപ്പോൾ ലാസ്റ്റ് ഈ വേണ്ടാന്ന് പറഞ്ഞ എല്ലാവരും ഭൂമി പഞ്ചായത്തിലെ പട്ടയം വേണ്ടാന്ന് ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഈ ഭൂമി പോലെ എന്ത് ചെയ്യും? പിന്നെ ഡെപ്യൂട്ടി കളക്ടർ അടുത്ത് പറഞ്ഞ ഒരു കാര്യമാണ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ റോഡ് തരാം
ആ പഞ്ചായത്തിലേക്ക് റോഡ് തരാം. എങ്ങനെ തരാ വെച്ചാൽ പകുതി ഭൂമി പഞ്ചായത്തിന് വിട്ടുകൊടുത്തെങ്കിൽ റോഡ് നിർമ്മിച്ച് തരാമെന്ന്. അപ്പോൾ ഈ പകുതി ഭൂമി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് കിട്ടിയ ഭൂമിയാണ്. ഓരോ കുടുംബത്തിനും 3 സെൻറ്റ്, അതിൽ 1.5 സെൻറ്റ് പഞ്ചായത്തിന് വിട്ടു കൊടുക്കുക, 1.5 സെൻറ്റ് ഞങ്ങൾക്കും. അങ്ങനെയാണല്ലോ, 168 കുടുംബങ്ങളുണ്ട്. പക്ഷെ അതിലാരും ഇന്ന് വരെ അതിന് മെനക്കെടാനോ എടുക്കാനോ ഇന്ന് വരെ വീട് വെച്ചിട്ടില്ല. സർക്കാരിന്റെ ഔദാര്യത്തിനായി കാത്തു നിൽക്കാതെ ഈ കുടുംബത്തിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സുമനസുകൾ മുന്നോട്ട് വരണം. അതിനായി ആരെങ്കിലുമൊക്കെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. സീഡ് ന്യൂസ്, കോഴിക്കോട്.